മൂന്നാറിൽ സി പി എം ഇക്കാനഗർ ലോക്കൽ കമ്മിറ്റി നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ജനകീയ പ്രക്ഷോഭ ജാഥയ്ക്കും ധർണയ്ക്കുമെതിരെ വിമർശനവുമായി കോൺഗ്രസ്. സി പി എം സമരം ആളുകളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയുള്ളതാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സി നെൽസൺ ആരോപിച്ചു. ഭരിക്കുന്ന പാർട്ടി തന്നെ സമരം നടത്തുന്ന പരിഹാസ്യമാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുള്ള നീക്കമാണ് സി പി എമ്മിന്റേതെന്നും കോൺഗ്രസ് ആരോപിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 17 മൂന്നാർ വില്ലേജ് ഓഫീസിലേക്ക് ജനകീയ പ്രക്ഷോഭ ജാഥയും ധർണയും നടത്തുമെന്നാണ് സി പി എം ഇക്കാനഗർ ലോക്കൽ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനെതിരെയാണ് വിമർശനവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയിട്ടുള്ളത്. സി പി എം സമരം ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളതാണെന്ന് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സി നെൽസൺ ആരോപിച്ചു. ഭരിക്കുന്ന പാർട്ടി തന്നെ സമരം നടത്തുന്നത് പരിഹാസ്യമാണെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുള്ള നീക്കമാണ് സി പി എമ്മിന്റേതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഒക്ടോബർ 17 സി പി എം ഉടിയ ലോക്കൽ കമ്മിറ്റിയുടെ തലമേല ഇക്കാന ലോക്കൽ കമ്മിറ്റിയുടെ തലമേല വില്ലേജ് ഓഫീസ് ധർണാഞ്ജലി ഒരു വാർത്ത കൊടുത്തിരിക്കാങ്ക. കടന്ന 17 വർഷമാ ദേവികുളത്തെ ആണ്ടുകൊണ്ടിരിക്ക ദേവികുളത്തുള്ള എം എൽ എ ആയിരിക്കുന്നത് എൽ ഡി എഫിലുടെ എം എൽ എ. പോണ 5 വർഷം ഇങ്ങേ മിനിസ്റ്റർ ആയിരുന്നത് മര്യാദയ്ക്കുള്ള എം എം മണി അവർ. വി എസ് അച്യുതാനന്ദൻ ഗവൺമെൻറ് ഇരിക്കയില കാലനിയിലിരുന്ന് 218 പട്ടയങ്ങളെ വാങ്ങിയിട്ട് പോയി വിജിലൻസ് വെരിഫിക്കേഷൻ പണ്ടെന്ന് ചൊല്ലി കൊണ്ടുപോകണമെങ്കിൽ തിരുമ്പ അന്ന പട്ടയത്തെ കൊണ്ടുവരല. 4 തവണയായിട്ടും കടന്ന 7 വർഷമാ എൽ ഡി എഫ് ഗവൺമെൻറ് ഇരിക്കും. അപ്പടി ഇരുന്നിട്ട് ഇക്കാനകർക്കോ കാലനിക്കോ പട്ടയം കൊടുക്കാമ ആളുകളെ ഏമാത്തുന്നതിന് വേണ്ടി ഇന്ന വില്ലേജ് ഓഫീസ് ധർണ നടത്തുകയാണ്. ഇത് മക്കളെ ഏമാത്തുന്നതിന് മറ്റൊന്നാം. വിവിധ കോളനികളിലെയും ഇക്കാനഗറിലെയും താമസക്കാർക്ക് പട്ടയം അനുവദിക്കുക, തിരിച്ചെടുത്ത രവീന്ദ്രൻ പട്ടയങ്ങൾക്ക് പകരം പുതിയ പട്ടയം നൽകുക, പ്രദേശത്തെ വിവിധ സോണുകളെ തിരിച്ചതിൽ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് സി പി എം പ്രഖ്യാപിച്ചിട്ടുള്ള സമരത്തിനോട് മുമ്പോട്ട് വയ്ക്കുന്നത്. പ്രദേശത്തെ റോഡുകൾ അറ്റകുറ്റപ്പണികൾ തീർത്ത് സഞ്ചാര യോഗ്യമാക്കുക എന്ന ആവശ്യവും സി പി എം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ അടിമാലി.